ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. വീണ്ടും എൻ്റെ സ്കാൻഡിനേവിയൻ യാത്രയിലെ രണ്ടാമത്തെ രാജ്യത്തിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിന്ന്. ഇത് നോർവേയിൽ ഒരു 3 ദിവസത്തെ കറക്കമുണ്ടായിരുന്നു. അതിനുശേഷം സ്വീഡനിലേക്ക് ഉള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ. ഹോട്ടലിൽ നിന്ന് ഡിസ്ചാർജായി വെളിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. ഇന്നത്തെ യാത്ര ഞങ്ങൾ ദീർഘയാത്രയാണ്. ഏകദേശം 600 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. വൈകുന്നേരം മാത്രമേ അവിടെ എത്തുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്കുകളൊക്കെ ഉണ്ട്. ആ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഈ യാത്ര സുഖകരമാക്കാൻ വേണ്ടി പലതും ഞങ്ങൾ പലരും അവരവരാൾ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ബസ്സിൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതിൽ ചിലതിലേക്ക് നോക്കും. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാലോ. ഈ യാത്രക്കിടയിൽ ഞങ്ങൾ വാഹനത്തിന് ഗ്യാസ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേഷനിൽ കയറി ഗ്യാസ് ഫില്ലപ്പ് ചെയ്തു. ഒരു പ്രത്യേകത അവിടെ കണ്ടത്, നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ നാട്ടിൽ സാധാരണ ഗ്യാസോ പെട്രോളോ ഡീസലോ എന്തായാലും ഭൂമിക്കടിയിലാണിത് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഭൂമിക്ക് വെളിയിൽ തന്നെ നമ്മുടെ വാഹനത്തിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ വലിയ ടാങ്കിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. ഇത് പെട്രോൾ അടിക്കുന്നതും സ്വയം ഡ്രൈവറാണ് പൈസ പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെട്രോൾ പമ്പുകാരൻ്റെ പെട്രോൾ അടിക്കുന്ന ജോലിയും സ്വാഹ. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. നോർവേയിൽ നിന്നും സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലേക്കായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഏകദേശം 7-8 മണിക്കൂർ നേരത്തെ റോഡ് യാത്രയുണ്ടത്. ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ചു. കഴിഞ്ഞത്ര എല്ലാം ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഹൃദയഭാഗത്ത് അറിയണമെങ്കിൽ, അതിൻ്റെ ഹൃദയ തുടിപ്പുകൾ അറിയണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ഇറങ്ങിച്ചെല്ലണമെന്ന്. അത് ഇവിടെയും പ്രാബല്യത്തിൽ വരുത്തിയാണ് ഞങ്ങൾ. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ആ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറിച്ച് കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഈ യാത്രയുടെ മടുപ്പ് മാറ്റാൻ വേണ്ടി യാത്രാ മധ്യേ ഞങ്ങൾ ഒരു ലോക്കൽ ഗൈഡിനെ ഞങ്ങളുടെ വണ്ടിയിൽ പ്രവേശിപ്പിച്ചു. ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവർ വിശദമായി പറഞ്ഞു തന്നു. നമുക്ക് അവരുടെ സംഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കാം. The whole city burnt down, except from the prison we were, from the church, and this building. And this is the only wooden building we have left in the city, dating from the 18th century. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ഒരു വലിയ മാളിൽ, ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾക്ക് ഉച്ചഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി അവിടെ കയറി ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറേ വിശ്രത്തിന് ശേഷമാണ് അടുത്ത യാത്ര ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ നാടിൻ്റെയും ഈ ഗ്രാമപ്രദേശങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ആ നാടിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ കിട്ടുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്.
മറ്റൊരു കാര്യം, ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ബസ് ഡ്രൈവർക്ക് 1/2 മണിക്കൂർ ബ്രേക്ക് കൊടുക്കണം. ഇത് ഇവിടുത്തെ റൂളാണ്. ആ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങി നാട്ടുകാഴ്ചകൾ കാണാനും അവയെല്ലാം ക്യാമറയിൽ പകർത്താനും ഉള്ള ഒരു സന്ദർഭം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റായിട്ടാണ് എടുക്കുന്നത്. തണുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വീഡനും ഒട്ടും കുറവില്ല, ഒട്ടും പിന്നിലുമല്ല. വന്നതിനേക്കാൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ ശരീരത്തിന് ഇപ്പോൾ കഴിവ് കിട്ടുന്നുണ്ട്. അത് കാരണം ഈ വലിയ തണുപ്പൊന്നും ഇപ്പോൾ കണ്ടിട്ട് വലിയ അതിശയമായിട്ടൊന്നും തോന്നുന്നില്ല. യൂറോപ്പിലെ സുന്ദരി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന സ്വീഡനിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയമാണ് വാസാ മ്യൂസിയം. ആ മ്യൂസിയം ഒന്ന് കാണണം. പിന്നീട് ഒരു കന്നി യാത്രയിൽ തന്നെ, അതായത് ഒരു കപ്പലിൻ്റെ കന്നി യാത്രയിൽ തന്നെ അത് മുങ്ങുകയും 53 പേര് മരിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കപ്പലിനെ വീണ്ടെടുത്ത് വീണ്ടും മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണണം. ഈ വിശേഷണം എല്ലാം കൂടെ ഇപ്പം നമുക്ക് ഈ എപ്പിസോഡിൽ ഉയർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് വളരെ നീണ്ടുപോകും. അതുകൊണ്ട് കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ വിശേഷണങ്ങളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ സന്ധ്യയോടെ എടുക്കുന്നുണ്ടോ, നമുക്ക് കാലാവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ സന്ധ്യയോടെ എടുക്കുന്നു. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിൽ ചെന്ന് താമസിച്ചതിന് നാളെ രാവിലെയുള്ളൂ അടുത്ത യാത്ര പുറപ്പെടുന്നത്. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ഞാൻ ഇതിലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ എപ്പിസോഡുകൾ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സമയം സന്ധ്യയോടെ എടുക്കുന്നു. നമ്മുടെ യാത്ര അവസാനിക്കാറായി. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ ഒന്ന് നിർത്തട്ടെ.